हेलो फ्रेंड्स नाम वीडियो स्विफ्ट डिजिटल एक्साइट एम टी 2019 मॉडल चवरण इनको या वाचर का अब इतना ऑगस्ट 2020 पॉपुलर त्रृशूर अब अब वाच रूम क्लिप्स वीडियो पेटी अब अब वाच रूम क्लिप्स अब मैं फीचर्स क्यों या वे वीडियो या आक्सरीस ई वीडियो निडियो सपरेट अब क्षम पटा चाहे प्रमोट ई का स्विफ्ट इज़ेड एक्स आई एम टी 2019 मॉडल ऑन रोड प्राइस वो 8.55 लक्ष ऑन रोड प्राइस वो 5 ईयर वारंटियोड़ कूड़ीट अब पॉपुलर पॉपुलर त्रिशूर चूंडल शोरूम अब अट्ठे कुछ क्लिप्स क्यों या फोटो आईटिद കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാറ് ഇതിൻ്റെ ഞാൻ എടുത്തിട്ടുള്ള കാറിൻ്റെ കളറ് ലൂസൻ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു വെർഷനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള സ്വിഫ്റ്റുകളിൽ വെച്ച് തേർഡ് ജനറേഷൻ സ്വിഫ്റ്റാണത് ഉള്ളിൽ വെച്ചിട്ട് ഇപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും കാണാൻ നല്ല സ്പോർട്ടി ആയിട്ടുള്ള സ്വിഫ്റ്റ് ഈ സ്വിഫ്റ്റാന്ന് പറയാം പക്ഷേ ഇപ്പോൾ 3rd generation സ്വിഫ്റ്റ് കഴിഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ഇൻറ്റീരിയർ സ്പേസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുമ്പ് ഇറങ്ങിയിട്ടുള്ള 2nd generation സ്വിഫ്റ്റിൻ്റെയും ഇൻറ്റീരിയർ കുറച്ച് കുറവാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് വീണ്ടും പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 ഇയർ വാറണ്ടി കൂടിയിട്ടുള്ള പ്രൈസ് 8.55 ലാക്സ് ആണ് പക്ഷേ നമ്മൾ 2 വർഷത്തെ വാറണ്ടി ഒഴിവാക്കി 3 ഇയർ വാറണ്ടി എടുക്കുകയാണെങ്കിൽ 8.43 നമുക്ക് കിട്ടും പിന്നെ അവർ കൺസ്യൂമർ ഓഫറും കൊമേഴ്ഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പോൾ അത് ഓരോന്നും നിങ്ങൾ സ്വിഫ്റ്റ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓണം വരുന്നുണ്ട് അപ്പോൾ ഓണത്തിൻ്റെ ഓഫറും വരുന്നുണ്ട് അപ്പോൾ ഓരോ ഓഫറും നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് തന്നെ മേടിക്കണം അപ്പോൾ നമ്മൾ ബാർഗെയിനിങ് സ്കില്ല് പോലെയിരിക്കും നമുക്ക് എത്രത്തോളം പൈസ കുറച്ച് അവർ തരുന്നു എന്നുള്ളത് ഈ സ്വിഫ്റ്റിനെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സംഭവം ക്ലാസ്സാണ് ഈ സ്വിഫ്റ്റ് പ്രത്യേകിച്ച് AMT ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്നിങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് ഓടി എൻ്റെ വീട്ടിലോട്ട് ഓടി വന്നപ്പോൾ എനിക്ക് അതിന് പ്രത്യേകിച്ച് വണ്ടി പെട്ടെന്ന് സ്പീഡിൽ കയറ്റുമ്പോൾ ഒന്നും അങ്ങനെ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒന്നും ഒരു ഇഷ്യൂസും കണ്ടില്ല ഒരു ലാഗിങ് ഞാൻ എൻ്റെ ഗിയർ ചേഞ്ചിലൊന്നും കണ്ടില്ലായിരുന്നു പക്ക സ്മൂത്ത് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് കയറിപ്പോയത് ഇതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് 1197 cc അതായത് 1200 cc നമ്മൾ സാധാരണ പറയുന്ന 4 സിലിണ്ടർ എഞ്ചിനാണ് ഇതിൻ്റെ 1.2 ലിറ്റർ BVT എഞ്ചിനാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പവർ പറയുകയാണെങ്കിൽ 82 bhp അറ്റ് 6000 rpm ടോർക്ക് പറയുകയാണെങ്കിൽ 113 nm അറ്റ് 4200 rpmലാണ് കിട്ടുന്നത് കമ്പനി ഇതിന് പറയുന്ന മൈലേജ് 21 mileage എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാനിങ്ങോട്ട് ഓടിച്ചു വന്നപ്പോൾ ഞാൻ ഹൈവേയിൽ ഓടിച്ചു സാധാരണ റോഡിൽ ഓടിച്ചു എനിക്ക് കിട്ടിയത് 10 to 11 വരെയാണ് അപ്പോൾ കമ്പനി പറയുന്ന മൈലേജ് എന്തായാലും കിട്ടുമെന്ന് എനിക്കറിയില്ല ഇനി ഓടിക്കാനുമുണ്ട് ഇപ്പോൾ ആദ്യത്തെ കുറച്ച് ഓടിച്ചിട്ടുള്ളൂ ഏകദേശം ഇപ്പോൾ ഒരു 62 km മറ്റും ഓടിയുള്ളൂ അപ്പോൾ കൂടുതൽ ഓടുമ്പോൾ മൈലേജ് കൂടുമോ എന്ന് നമുക്ക് കണ്ടറിയണം ഇതിൻ്റെ ബോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 3840 mm ലെങ്ത്തും 1735 mm വിഡ്ത്തും 1530 mm ഹൈറ്റും ഉള്ളതാണ് പഴയ 2nd generation സ്വിഫ്റ്റിൻ്റെതും പൊടിക്ക് ഇച്ചിരി വിഡ്ത്ത് കുറവാണ് ഇതിന് പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 163 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഗ്രൗണ്ട് ക്ലിയറൻസിൽ എനിക്കൊരു ചെറിയൊരു കാര്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹമ്പ് ചാടുമ്പോൾ നമ്മൾ നോക്കിയും കണ്ടും ചാടിയില്ലെങ്കിൽ അടി ഒരയുന്നുണ്ട് ഫ്രണ്ട് ഭാഗം എനിക്കൊന്ന് ചെറുതായിട്ടൊന്ന് കിട്ടിയിരുന്നു ഞാനിങ്ങോട്ട് വരുന്ന വഴി കാഞ്ഞാണി റോഡൊക്കെ നല്ല ഫുള്ള് പൂത്തോൾസായിരുന്നു അപ്പോൾ ഫുൾ കുഴിയിലൊക്കെ ചാടിയിട്ട് അടിഭാഗം ഒന്ന് ചെറുതായിട്ട് എനിക്കൊരു പണി കിട്ടിയിരുന്നു അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് 163 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് വലിയ കാര്യമായിട്ടും തോന്നിയില്ലായിരുന്നു ചെറിയൊരു പണി കിട്ടുന്നുണ്ട് 5 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം അത് ഞാനും വാക്ക് പറയുന്നു ഞങ്ങൾ ഇരുന്ന് നോക്കി നല്ല 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം ഇതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ 875 kg ഇതിൻ്റെ വെയിറ്റ് പിന്നെ ബൂട്ട് സ്പേസ് പറയുകയാണെങ്കിൽ 268 ലിറ്ററാണ് ബൂട്ട് സ്പേസ് ഇതിൻ്റെ അകത്ത് ചെറിയൊരു ലൈറ്റൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓഫ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും അപ്പോൾ നമുക്ക് രാത്രിയൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ആക്കിക്കഴിഞ്ഞാൽ ബൂട്ട് ബാക്ക് സൈഡ് ബൂട്ട് ഓൺ ആക്കും ഐ മീൻ പുറത്തോട്ട് തുറക്കുമ്പോൾ തന്നെ
നമുക്കിതിൻ്റെ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി കത്തും. പിന്നെ ചെറിയൊരു ഹാങ്ങർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വെക്കണതിന് ചെറിയൊരു ആ ഹാങ്ങറിൽ തൂക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അത് മറ്റേ ഷോക്ക് അബ്സോർബറിൻ്റെ ഒരു സാധനമാണ്. അപ്പോൾ അത് തുറന്നിട്ട് ഒരു കല്ല് അതിൻ്റെ അകത്ത് ഒരു ബോൾ പോലെ സാധനം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ തൊട്ട് മുമ്പ് കാണിച്ചു തരാം. പിന്നെ ടൂൾസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ജാക്കി ഇവിടെ അല്ല തന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അണ്ടറിൽ നമുക്ക് സ്റ്റെപ്പിനി ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ജാക്കി വെക്കാനുള്ള സ്ഥലം തന്നിട്ടുള്ളത്. അപ്പോൾ ജാക്കിയും പിന്നെ ആ ഉണ്ട പോലെ ഇരിക്കുന്ന സാധനമാണ് നമ്മളുടെ ഷോക്ക് അബ്സർവർ ഇപ്പുറത്തെ സൈഡിലത്തെ. അത്യാവശ്യം സ്പേസ് ഉണ്ട് ബോട്ടിൽ. 261 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സ്പേസ് ഉണ്ട്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം നന്നായിട്ട് കൊണ്ടുപോകും. അപ്പോൾ അതിൽ മുകളിൽ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ മുകൾ ഭാഗത്ത് ബട്ടൺ വെച്ചിട്ട് നമുക്ക് കീലെസ് ആയിട്ടും വേണമെങ്കിൽ ബൂട്ട് തുറക്കാൻ പറ്റും. ആ ബട്ടൺ അതാണ്. ആ ബട്ടൺ നമ്മൾ കീല് ഒന്നമർത്തി കഴിഞ്ഞിട്ട് ഇത് ബട്ടൺ ഒന്നമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൂട്ട് ഈ ബാക്കിലെ ഡിക്കി മാത്രം തുറക്കാൻ പറ്റും. പിന്നെ ഇതാണ് ബാക്ക് സൈഡിൽ നിന്ന് ഡോർ തുറക്കുന്നത്. അപ്പോൾ എനിക്കൊരു പ്രോബ്ലം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം തുറക്കാൻ വലിയ പാടാണ്. നമ്മൾ സാധാരണ ഡോർ ഹാൻഡിൽ തുറക്കണ പോലെയല്ല, ഇച്ചിരി പാടാണ് തുറക്കാൻ. സൈഡിൽ നിന്നോട്ട് ഇങ്ങനെ വലിക്കുകയൊക്കെ ചെയ്യണം. പിന്നെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഫ്രണ്ടും എന്താ പറയുക, ഫ്രണ്ടും റിയറും പവർ വിൻഡോസ് ഉണ്ട്. സെൻട്രൽ ലോക്ക് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഉണ്ട്. ഇസഡെക്സ് ആയതുകൊണ്ട് അതെല്ലാം വരും ബൈ ഡിഫോൾട്ട്. പിന്നെ ഒരു ചെറിയൊരു ബോട്ടിൽ വെക്കാനുള്ള ഒരു സംഭവം തന്നിട്ടുണ്ട്. ഇതേ സെയിം സംഭവം അപ്പുറത്തെ ഡോറിലും ഉണ്ട്. പിന്നെ സ്പീക്കർ ഉണ്ട് താഴെ. ആ സ്പീക്കർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗണ്ടൊക്കെ തന്നിരുന്നു. ഞാൻ പക്ഷേ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഓടിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കവറേജ് ഒന്നും പറയുന്നില്ല. ചൈൽഡ് ലോക്കിന് വേണ്ടിയിട്ടുള്ളതും നമ്മുടെ ഡോർ അടയ്ക്കാനുള്ളതും രണ്ടും ഈ ഡോറിൻ്റെ സൈഡിൽ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മേടിച്ചപ്പോൾ സീറ്റ് കവർ ഇട്ടിട്ടാണ് മേടിച്ച്. അപ്പോൾ സാധാരണ നമ്മൾ കാർ മാത്രം മേടിക്കുകയാണെങ്കിൽ സീറ്റ് കവറും ഉണ്ടാവില്ല, താഴത്തെ വിനൈൽ ഫ്ലോറിംഗ് ഉണ്ടാവില്ല. സീറ്റ് കവറും ഞാൻ അവരെ മാരുതിയുടെ ജെന്യുവിൻ ആക്സസറീസ് ആണ് മേടിച്ച്. പിന്നെന്താ, ഹെഡിൻ്റെ ഹെഡ് റെസ്റ്റ് ഫ്രണ്ടിൽ 2 എണ്ണം ഉണ്ട്, ബാക്കിൽ 2 എണ്ണം ഉണ്ട്. അത് നമുക്ക് മുകളിലോട്ടും താഴോട്ടും ആക്കാനും പറ്റും. അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. സാധാരണ നമ്മൾ ബാക്കിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ തല നമ്മൾ ഹൈറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എനിക്ക് സാധാരണ ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഇതിന് ഇത് ഉള്ളതുകൊണ്ട് ഹൈറ്റ് ഉള്ള ആൾക്കാർക്കും തലമര്യാദയ്ക്ക് വെച്ചിട്ട് ലോങ് ഡ്രൈവ് പോകണമെന്നുള്ളവർക്കൊക്കെ പോകാൻ പറ്റും. ബാക്ക് സൈഡിൽ ഇത്രയേ ഉള്ളൂ കൗതുകങ്ങൾ. ഇത് ഫ്രണ്ട് സൈഡിലോട്ട് വരാണെങ്കിൽ ഫ്രണ്ട് ഡോർ ഒരു സംഭവ കോഹലാണ്. അത്യാവശ്യം രണ്ടും പറഞ്ഞില്ലേ, ഫ്രണ്ടിലും ബാക്കിലും പവർ വിൻഡോസ് ഉണ്ട്. അപ്പോൾ ഇതിനും പവർ വിൻഡോസ് ഉണ്ട്. വൺ ടച്ച് പവർ വിൻഡോ ഇതിനുണ്ട്. ആൻറ്റി പിഞ്ച് ഉണ്ട്, കൈ വെച്ച് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടയത്തില്ല. പിന്നെ മുകളിലോട്ടും താഴോട്ടും വൺ സ്റ്റോപ്പ് ഉണ്ട് പവർ വിൻഡോ ഡ്രൈവറിന് മാത്രം. പിന്നെ ഫോൾഡിംഗ് മിറർ നമ്മുടെ ഇൻഡിക്കേറ്ററും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മിററാണ്. അപ്പോൾ അത് ഫോൾഡ് ചെയ്യാനും പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നോബാണത്, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതൊക്കെ. പിന്നെ അത് ഫോൾഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ ലോക്ക് സിസ്റ്റം, നമുക്ക് സെൻട്രൽ ലോക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ളതും. പിന്നെ ചൈൽഡ് ലോക്ക്, പിന്നെ കീസ്. അതിൻ്റെ താഴെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബോട്ടിൽ വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ചെറിയൊരു ക്ലോത്ത് കൊണ്ടുള്ള ഒരു മെറ്റീരിയലാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡ്രൈവറിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ ഉള്ളൂ. ABCയിൽ BC മാത്രമേ ഉള്ളൂ. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. പിന്നെ ഹെഡ് ലാമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു നോബ് വന്നിട്ടുണ്ട്. സ്റ്റീറിംഗ് വീല് നോക്കുകയാണെങ്കിൽ ബോട്ടം ഫ്ലാറ്റ് സ്റ്റീറിംഗ് വീലാണ്. ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ മ്യൂസിക് സിസ്റ്റം കൈകാര്യം ചെയ്യാനും ബ്ലൂടൂത്ത് കൈകാര്യം ചെയ്യാനും പിന്നെ കോൾസ് എടുക്കാനൊക്കെ ഹാൻഡ് ഫ്രീ ആയിട്ട് പറ്റും. ഞാൻ എടുത്തു നോക്കി, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. എനിക്ക് ആകുള്ള ഒരു വിഷമം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതി ഇപ്പോഴും തരുന്ന മ്യൂസിക് സിസ്റ്റം പഴഞ്ചൻ ഒരു സാധനമാണ് തരുന്നത്. ഫുൾ LED തരുന്നില്ല. ഇപ്പം ഇത്രയും വലിയൊരു മോഡൽ എടുത്തിട്ട് പോലും അത് തരാത്തതിലൊരു വിഷമമുണ്ട്. ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ മോഡലിൽ ഫുൾ LED ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് തരുന്നതെന്നാണ് പറഞ്ഞു കേട്ടത്. നോർമലി അത് പിന്നെ ഇപ്പം എല്ലാവരും ഇത് മാറ്റിയിട്ട് ആഫ്റ്റർ എന്താ പറയുക, ആഫ്റ്റർ സെയിൽസ് മ്യൂസിക് സിസ്റ്റം ഒക്കെ കയറ്റുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യം വരില്ലായിരിക്കും. ഞാനിപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ മിറർ പറയുകയാണെങ്കിൽ ഇത് മാനുവലി അഡ്ജസ്റ്റബിൾ മിററാണ്, ഓട്ടോ അഡ്ജസ്റ്റബിൾ ഇല്ല. അതെനിക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നി. പിന്നെ മുകളിലൊരു ചെറിയ ലൈറ്റ് ഉണ്ട്. രണ്ട് സൈഡിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ ചെറിയൊരു ലൈറ്റ് കത്തുന്ന കാര്യങ്ങളും റീഡിംഗ് ലൈറ്റ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ
ഇതിൻ്റെ സെൻട്രൽ ലോക്ക് സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതാണ് പുഷ് ബട്ടൻ്റെ സ്വിച്ച്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നമ്മൾ കീ അകത്തുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ താക്കോൽ ഉണ്ടെങ്കിൽ, അത് എവിടെയാണെങ്കിലും പോക്കറ്റിലായാലും ശരി എവിടെയെങ്കിലും ആണെങ്കിലും കീ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് നമുക്കത് പുഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ സ്റ്റാർട്ട് ആവും. നമ്മുടെ കയ്യിൽ കീ ഇല്ല, ബ്രേക്ക് ചവിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ ഗിയർ നോബ്, റിവേഴ്സ്, ന്യൂട്രൽ, പിന്നെ ഓടിക്കാനുള്ള ഡ്രൈവ് മോഡ്. നമുക്ക് വേണമെങ്കിൽ മാനുവലി ക്ലച്ച് ഒന്നും ഇല്ലെങ്കിലും പ്ലസ് മൈനസ് ഇട്ടിട്ട് നമുക്ക് മാനുവലി ഓടിക്കാം. മാനുവലി ഞാൻ ഓടിച്ച് നോക്കിയില്ല, പക്ഷേ ഓട്ടോമാറ്റിക് ഇട്ട് ഓടിച്ചപ്പോൾ ക്ലാസ് ആയിരുന്നു. ഗിയർ നോബിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഹാൻഡ് ബ്രേക്ക് ഉണ്ട്, മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ്. അതിനൊരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ബോട്ടിൽ വെക്കാം, പിന്നെ രണ്ട് നോബ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരെണ്ണത്തിൽ നമുക്ക് സിഗരറ്റ് ലൈറ്റ്, ബാക്കി USB ചാർജറൊക്കെ വേണമെങ്കിൽ ആക്സസറീസ് സെറ്റ് മേടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് സ്റ്റീരിയോയ്ക്ക് വേണ്ടിയിട്ട് USB കണക്ട് ചെയ്യാനും ഓക്സ് കേബിളും ഉണ്ട്. ആ ഓക്സ് കേ അത് USB, ചെറിയൊരു USB ഒക്കെ നമുക്ക് അതിൽ കണക്ട് ചെയ്യാം. ഓക്സ് കേബിള് ഇത് മൂന്നാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ക്ലൈമറ്റ് കൺട്രോൾ ഉള്ള നമുക്ക് ഒരു AC ആണ്. മൂന്ന് നോബാണ് ഉള്ളത്, നടുവിലത്തെ നോബ് ഡിസ്പ്ലേക്ക് മാത്രമേ ഉള്ളൂ, ഇത് കറങ്ങത്തൊന്നുമില്ല. സൈഡിലത്തെ നമുക്ക് AC ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും ഇത് ഓട്ടോമാറ്റിക്കലി വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ടെമ്പറേച്ചർ ചൂടാക്കണോ, ഹീറ്ററും ഉണ്ട് കൂളിംഗും ഉണ്ട്, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള നോബാണ് നമ്മൾ സാധാരണ തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ സ്പീഡിലായിട്ട് പറഞ്ഞത് എല്ലാവരും, കുറേ വീഡിയോ ഉണ്ട്, എല്ലാവരും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനായിട്ട് വെറുതെ വീണ്ടും വീണ്ടും ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് പ്രൊമോട്ടിങ് മീ.